ഇതൊരു റെഡിമെയ്ഡ് കഫ്താൻ നൈറ്റിയാണ്. സാധാരണ നമ്മൾ നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ സിബ്ബ് വയ്ക്കാറുണ്ട്. എന്നാൽ ഈ നൈറ്റിയുടെ ഫ്രണ്ടിൽ സിബ് ഇല്ലായിരുന്നു. അപ്പോൾ വളരെ ഈസി ആയിട്ട് തുടക്കക്കാർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റിയ രീതിയിൽ ഫ്രണ്ട് ഓപ്പൺ ചെയ്ത് സിബ് വയ്ക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ നൈറ്റി സ്റ്റിച്ച് ചെയ്യുമ്പോൾ സിബ് വെച്ചിട്ട് സിബ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പട്ട വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളത്. എന്നാൽ പട്ട വയ്ക്കാതെ തന്നെ സിബ് ഉണ്ടെന്ന് പോലും അറിയാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം നമ്മൾ എത്ര ഇഞ്ച് ഇറക്കത്തിലാണോ സിബ് വെക്കേണ്ടത് അതിവിടെ അളന്ന് നോക്കിയതിന് ശേഷം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 7.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അവിടെ വരെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതുപോലൊരു പീസ് തുണിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വീതി വന്നിട്ടുള്ളത് 3 ഇഞ്ചാണ്. നീളം നമ്മൾ ഓപ്പണിൻ്റെ ഭാഗത്ത് എത്ര ഇഞ്ചാണോ എടുത്തിട്ടുള്ളത് അതിനേക്കാളും 2 ഇഞ്ച് കൂട്ടിയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ 3 സൈഡ് ഭാഗങ്ങളും ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല ഭാഗം എടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലൊരു ലൈൻ വരച്ചെടുക്കാം. ഇനി ഒരു 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട് ഇതുപോലെ ഒരു ലൈൻ കൂടി വരച്ചെടുക്കാം. ഈ പീസിൻ്റെ നല്ല ഭാഗത്തായിട്ട് നൈറ്റിയുടെ നല്ല ഭാഗം ചേർത്ത് വെച്ചതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. നൈറ്റിയുടെ നെക്ക് നമ്മൾ നേരത്തെ വരച്ച ഈ ഒരു ലൈനിൽ വരത്തക്ക രീതിയിലാണ് നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. നെക്ക് മുകളിലേക്ക് കയറിപ്പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ പിൻകുത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഈ വരച്ച ലൈൻ കാണത്തക്ക രീതിയിൽ അതിനോട് ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. കൂടുതലും നമ്മൾ ഈ ഭാഗത്ത് വി ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളത്. എന്നാൽ ഇവിടെ ഇതുപോലെ ചതുരത്തിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ചെറിയ പീസും കൂടി കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം സാധാരണ നമ്മൾ ഈ ചെറിയ പീസ് ഫുള്ളായിട്ടും അകത്തേക്ക് മടക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളത്. എന്നാൽ ഇവിടെ തയ്യൽ തുമ്പ് മടങ്ങിപ്പോവാതെ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ മടക്കി വെച്ച് ഒരു പൈപ്പിംഗ് പോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ ഒരു ലൈനിലൂടെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഇതാ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ഇൻവിസിബിൾ സിബ്ബാണ്. നോർമൽ സിബ്ബ് സ്റ്റിച്ച് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നോർമൽ സിബ്ബാണെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ആദ്യം നമുക്ക് ഈ ചെറിയ പീസിൽ നെക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സിബിൻ്റെ മുകളിൽ നമ്മൾ 1/2 ഇഞ്ചൊക്കെ മടക്കി വെച്ചിട്ടാണ് സാധാരണ സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളത്. അതും ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ 2 പോയിൻറ്റുകളും ഇതുപോലെ ചേർത്ത് വയ്ക്കുക. നൈറ്റിയുടെ നല്ല ഭാഗത്തായിട്ട് സിബിൻ്റെ നല്ല വശം ഇതുപോലെ വരത്തക്ക രീതിയിൽ വെച്ചിട്ടാണ് ഇവിടെ സ്റ്റിച്ചിട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ സിബ് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ സിബിൻ്റെ നല്ല ഭാഗം തന്നെ ഇതുപോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും.
എന്നിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ ഒരു ലൈനിലൂടെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ സിബ് വെച്ച ഭാഗമൊക്കെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടുന്നതായിരിക്കും. ഇതുപോലെ തന്നെ മറ്റേ സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് സിബിന് മുകളിൽ പട്ട കൊടുക്കാതെ തന്നെ സിബ് കാണാത്ത രീതിയിൽ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.